मॉड्यूल 5 करंट ट्रेंड्स इन लॉजिस्टिक्स स्कोप ऑफ रिवर्स लॉजिस्टिक्स अब कई वीडियो नाम रिवर्स लॉजिस्टिक्स एंटे इंपॉर्टेंस पढ़ी ओके रिवर्स लॉजिस्टिक्स नाम डेलिवरी प्रोडक्ट कस्टमरी रिटर्न कंपनी वर प्रोसेस अल कस्टमें आ प्रोडक्ट रीप्लेसमेंट वेट रिटर्न अदल मेन्टेन वेट रिटर्न इनके ना उपयोग तीर्न और प्रोडक्ट आने नमक डिस्पोसान एनवयरमेंटल फ्रेंडली आई डिस्पोसो अदल रीयूसो रीप्रोसेसो रीफिलानर ऑप्शन इत यूस अब अगर स्कोप नोक Reverse logistics, though considered as a drain on company profits, in today's competitive market, more and more manufacturing firms are planning of incorporating reverse logistics system in their supply chain process for the following reasons. Or reverse logistics endu parayunnathu chela situation la oru company ide profit ne reduce cheyina oru karyamaanu karena nammal adu repair cheythu replace cheyina oru time varumbodhekku nammalku adine extra cost varunnundu so adukonde pakshe ee oru situation la competitive situation aayidukonde thane competitive markets ഈ പറഞ്ഞ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നുള്ളത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനുഫാക്ചറിങ് ഫേംസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യേണ്ട റിവേഴ്സ് ലോജിസ്റ്റിക്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള റീസൺസ് ആണ് താഴെ പറയുന്നത് ഗ്രോയിങ് കൺസേൺ ഫോർ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ എൻവയോൺമെൻറ്റിലേക്ക് ത്രോ ചെയ്യുന്ന സമയത്ത് എന്താണ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കും റിവേഴ്സ് ലോജിസ്റ്റിക്സിലൂടെ അത് റിട്ടേൺ ഫേമിലേക്ക് തന്നെ വന്ന് ഫേമിനത് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമ്മൾക്ക് ഇല്ലാതാക്കാം ദെൻ ഗവൺമെൻറ് റെഗുലേഷൻസ് ഓൺ പ്രോഡക്റ്റ് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ ദെൻ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലും പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതും ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ദെൻ ഗ്രോയിങ് കൺസ്യൂമറിസം ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്യൂമർ കിങ് ആയിട്ടാണ് കാണുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ റിട്ടേൺ തന്നിട്ട് അവർക്കത് റീപ്ലേസ് ചെയ്യുക നല്ല പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ദെൻ സ്റ്റിഫ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും നീഡ്സും മീറ്റ് ചെയ്യണം അതുപോലെ തന്നെ നല്ല പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യാനും സാധിക്കണം സോ ഇതുകൊണ്ട് തന്നെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ് The reverse logistics network can be used for various purposes such as refilling, repairs, and remanufacturing, etc. Depending on the nature of the product, unit value, sales volume, and distribution channels. ദെൻ റിവേഴ്സ് ലോജിസ്റ്റിക്സിനെ നമുക്ക് വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് റീഫില്ലിങ് ഇപ്പോൾ നമ്മളുടെ എന്താണ് ബോട്ടിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റീഫില്ല് ചെയ്ത് നമ്മൾക്ക് അത് ക്ലീൻ ചെയ്ത് റീഫില്ല് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് അതെന്താണ് വീണ്ടും സെല്ല് ചെയ്യാവുന്നതാണ് ദെൻ റിപ്പയേഴ്സ് നമ്മൾക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് ഒക്കെ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് റിപ്പയർ ചെയ്ത് വീണ്ടും നമുക്കത് റീയൂസ് ചെയ്യാം ദെൻ റീമാനുഫാക്ചറിങ് ഇനി ഡാമേജ്ഡ് ആയ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾക്കത് ഡിസ്പോസ് ചെയ്യാം ഫുള്ളി എന്താണ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ രീതിയിൽ തന്നെ മെറ്റീരിയലായിട്ട് തന്നെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾക്കത് വീണ്ടും മാനുഫാക്ചർ ചെയ്യാം ഓക്കെ അപ്പോൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ നേച്ചറൊക്കെ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിവേഴ്സ് ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഓഫർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി ഇൻ ടേംസ് ഓഫ് ബോത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് അപ്പോൾ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പല ബെനിഫിറ്റ്സും നമുക്ക് റിവേഴ്സ് ലോജിസ്റ്റിക്സിലൂടെ ഉണ്ട് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് Companies are able to retrieve defective equipments and parts which are either salvaged or thus reclaims value out of the defective parts. Secondly, the packaging and defective material are collected and recycled thereby generating scrap value back off for the company. Then അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് രണ്ട് അഡ്വാൻറ്റേജസ് ആണുള്ളത് ഫസ്റ്റ് പറയുന്നത് നമ്മൾക്ക് ആ പാർട്ട് ഒരു ഡിഫക്റ്റായ എക്യുപ്മെൻറ്റിൻ്റെ പാർട്ടുകൾ റീയൂസ് ചെയ്തിട്ട് അതെന്താണ് ഡിഫക്റ്റീവ് പാർട്ടായിട്ട് നമ്മൾക്ക് അതിനെ റീക്ലൈം ചെയ്യാം ദെൻ കമ്പനീസിന് ആ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സെല്ലറാണെന്ന് വിചാരിക്കുക ഞാനത് സെല്ല് ചെയ്ത പ്രോഡക്റ്റ് ഡിഫക്റ്റാണ് എന്നുള്ള രീതിയിൽ കസ്റ്റമർ എനിക്ക് തന്നെ റിട്ടേൺ ചെയ്താൽ എനിക്കത് മാനുഫാക്ചറിങ് ഫേമിലേക്ക് റിട്ടേൺ ചെയ്ത് ക്ലൈം ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ തിരിച്ചു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ദെൻ സെക്കൻഡ്ലി നമ്മളെന്താണ് റീസൈക്കിൾ ചെയ്ത് നമ്മൾക്ക് അതിൻ്റെ വാല്യൂ സ്ക്രാപ്പായിട്ട് അല്ലെങ്കിൽ കമ്പനിക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമ്മൾക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്തിട്ട് നമ്മൾക്ക് വേറെ ഏതെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾക്ക് റീസൈക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സിലൂടെ രണ്ട് ബെനിഫിറ്റ്സ് ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് ഇൻ ദ ഐസ് ഓഫ് കസ്റ്റമർ ആൻഡ് സൊസൈറ്റി The organization stands to gain good standing and a reputation of being a responsible company which takes care of the waste and hazardous waste generated and thus stands out for its corporate governance policies. Then, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സൊസൈറ്റിയുടെയും ഐസിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത്
എല്ലാ ഫേംസ് നല്ല ഫേംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്പനീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വേസ്റ്റുകളും ഹസാർഡിയസ് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് ഗവർണൻസ് അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാനും എത്തിക്കലുമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് കസ്റ്റമേഴ്സും സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് നല്ലൊരു റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ ഗുഡ്വില്ലും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഇസ് എ ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ടു ത്രൂ ആൻഡ് ഔട്ട് ഓഫ് ദി ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ബിസിനസ് ഓർ സോഴ്സ് ആൻഡ് ദ കസ്റ്റമർ. അപ്പോൾ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ആ ബിസിനസ്സും അവർ തമ്മിലുള്ള ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് ഇവിടെ, അത് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് ഷെയറിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിവേഴ്സ് ലോജിസ്റ്റിക്സിലൂടെയും ഫോർവേഡ് ലോജിസ്റ്റിക്സിലൂടെയും മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, ദെൻ അവിടെ നിന്നും ഇൻഫർമേഷനും അതുപോലെ തന്നെ ഇനി ഇൻ കേസ് ഓഫ് റിവേഴ്സ് ഫ്ലോ ഉണ്ടെങ്കിൽ റിവേഴ്സ് മെറ്റീരിയൽസും സർവീസസും ഇൻഫർമേഷനും ഒക്കെ ആരിലേക്കും കൂടെ വരികയാണ്, ബിസിനസ്സിലേക്ക് റിട്ടേൺ വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഇൻ്റർനാഷണലി നമ്മൾക്ക് ആ ഒരു ഇൻഫർമേഷനും സർവീസുകളും മെറ്റീരിയലുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് അതായത് അതൊക്കെ സപ്ലൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. അതിൻ്റെ കുറച്ച് റോള്, ഗ്ലോബൽ ലോജിസ്റ്റിക്സിൻ്റെ റോള് പറയുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ഡൂയിങ് ബിസിനസ് ബിയോണ്ട് ദ നാഷണൽ ബൗണ്ടറി. ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമ്മൾക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും ഏത് നേഷനിൽ പോയിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ദെൻ ദ വേൾഡ് ഹാസ് ബിക്കം ഗ്ലോബൽ വില്ലേജ് ഇൻ റിയൽ സെൻസ്. വേൾഡ് ഫുൾ ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് മാറി. ഓക്കെ, ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും എന്താ ബിസിനസ്സും സെയിൽസും ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനായി. ദെൻ ഇൻ്റർനെറ്റ് ഹാസ് മെയ്ഡ് ഈസി ടു ഡു ബിസിനസ് അക്രോസ് എ ഗ്ലോബൽ. ഇൻ്റർനെറ്റിലൂടെ നമ്മൾക്ക് അവിടെ പോവാതെ തന്നെ നമ്മൾക്ക് എന്താണ് അവിടേക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനും സെയിൽ ചെയ്യാനും സാധിക്കും. ദെൻ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇസ് ഫോക്കസ്ഡ് മോർ. ദെൻ സ്പീഡി ഡെലിവറി ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾക്ക് ആ ഗുഡ്സിനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ദെൻ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ലോജിസ്റ്റിക്സ്. ഗ്ലോബൽ ഓപ്പറേഷൻസ് ബിസിനസ്സിൻ്റെ കോംപ്ലക്സിറ്റിയും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം നമ്മൾക്ക് വലിയ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റോൾ വരുന്നത്. നെക്സ്റ്റ് ആണ് ചാലഞ്ചസ് ഓർ ബാരിയേഴ്സ് ഓഫ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ ആണ് ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ്. നൗ ലോജിസ്റ്റിക് സൊല്യൂഷൻ മസ്റ്റ് ബി ടെയിലേർഡ് ടു ദ കസ്റ്റമർ നീഡ്സ്. ദർ ഷുഡ് ബി ഫുൾ ട്രാൻസ്പെറൻസി ഇൻ ഓർഡേഴ്സ് ആൻഡ് ഓൾ സ്റ്റേജസ് ഫ്രം റോ മെറ്റീരിയൽസ് ടു ദ ഫൈനൽ സെയിൽ മസ്റ്റ് ബി വിസിബിൾ. റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഇസ് യൂസ്ഡ് ബൈ മെനി. ഇറ്റ് ഇസ് എ ചാലഞ്ച് ടു കീപ്പ് വിത്ത് ഗുഡ് ക്വാളിറ്റി സർവീസസ് ആസ് ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് നമ്മൾക്കറിയാം, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ അവരുടെ ട്രെൻഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് അവരുടെ റോ മെറ്റീരിയൽ സ്റ്റേജ് തൊട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് വരെ കസ്റ്റമേഴ്സിന് വിസിബിൾ ആയിരിക്കണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പനീസിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു കീപ്പ് വിത്ത് ഗുഡ് ക്വാളിറ്റി സർവീസസ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ, ഗുഡ് ക്വാളിറ്റി സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമ്മൾക്ക് ഒരു കമ്പനിക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഓൺ ടൈം ഡെലിവറി. ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു പ്രൊവൈഡ് ഓൺ ടൈം ഡെലിവറി ഇൻ ദ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി. ഇൻ ദ കേസ് ഓഫ് വെസൽസ് ഇറ്റ് ടേക്സ് മന്ത്സ് ടു ഡിസ്ചാർജ്. എയർ കാർഗോ ടേക്സ് ലെസ് ടൈം ബട്ട് ദേ ആർ എക്സ്പെൻസീവ്. അപ്പോൾ ഓൺ ടൈം ഡെലിവറി എന്ന് പറയുന്നതും ഗ്ലോബൽ ലോജിസ്റ്റിക്സിലൊരു ചാലഞ്ചാണ്. കാരണം ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആണ്, പല കൺട്രീസിലേക്ക് നമ്മൾക്ക് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി അല്ലേ, അത് എത്തിക്കണം കൊടുത്ത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെസൽ അല്ലെങ്കിൽ ആ ഒരു കാർഗോ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് വളരെയധികം ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ലെസ് ടൈമേ എയർ കാർഗോസ് അല്ലെങ്കിൽ എയർവേസിലൂടെ ലെസ് ടൈം എടുക്കുകയുള്ളൂ, പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ബെറ്റർ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതും ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതും മറ്റൊരു ചാലഞ്ചാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ. ദർ ഇസ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. മെനി ടെർമിനൽസ് ആർ ട്രൈയിങ് ടു മേക്ക് സ്പേസ് ഫോർ ലാർജ് വെസൽസ്. This is causing congestion problems. If this infrastructure issues are not resolved fast,
we will continue to have congestion problems. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമ്മുടെ ഈ വെസൽസ് അല്ലെങ്കിൽ ലാർജ് കാർഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യാനുള്ള ടെർമിനൽസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ക്യാരി ചെയ്യാനുള്ള വെസൽസിൻ്റെ സ്പേസും ഇതും നമ്മൾക്കൊരു പ്രോബ്ലമാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ. നെക്സ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഈസ് എ മേജർ കൺസേൺ ഇൻ ദിസ് ഇൻഡസ്ട്രി. ഗുഡ്സ് ആർ പാസ്ഡ് ഫ്രം വൺ പ്രൊവൈഡർ ടു അതർ. ദേ ആർ കെപ്റ്റ് ഇൻ ലോക്കൽ വെയർഹൗസസ് ആൻഡ് ദെൻ ഡെലിവേർഡ് ബൈ ട്രക്ക്. സോ സെക്യൂരിറ്റി ഈസ് എ ബിഗ് പ്രോബ്ലം. ദെൻ അപ്പോൾ ഇവിടെ ഓരോ ഇൻഡസ്ട്രി, ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ, ഒരു പർട്ടിക്കുലർ കാർഗോ തന്നെയല്ല അതിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമോഡിറ്റി ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഡിഫറെൻറ്റ് ട്രക്കിലൂടെ അല്ലെങ്കിൽ പല വെയർഹൗസിൽ നിന്നും പല ട്രക്കിലേക്ക് അവിടെ ചേഞ്ച് ചെയ്താണ് ഓരോ പ്രോഡക്റ്റും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സ് ഡിസ്ക്രൈബ്സ് ഓൾ അറ്റംപ്റ്റ് ടു മെഷർ and minimize the ecological impacts of logistics activities. It is the process of minimizing damage to the environment due to logistics operations of an organization. Logistics includes transportation and resource intensive processes such as procurement, inventory management, warehousing, distribution. An example of green logistics is telecom company that moves to electronic vehicles for field services. Then next aanu ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സിൽ പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിന് പൊല്യൂഷനും അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യുകയും അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സസ് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡാമേജസ് മിനിമൈസ് ചെയ്യാനുമുള്ള മെഷറായിട്ടാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് കാണുന്നത്. ലോജിസ്റ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? പ്രൊക്യൂർമെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, വെയർ ഹൗസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷൻസും ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എൻവയോൺമെൻറ്റിന് പൊല്യൂഷനും ഡാമേജൊക്കെ കുറച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ ഓർഗനൈസേഷൻസിനും സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് ടെലികോം കമ്പനി അവരുടെ ഫീൽഡ് സർവീസസ് മോട്ടോർ വെഹിക്കിൾസിൽ നിന്നും ഇലക്ട്രോണിക് വെഹിക്കിൾസിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. അതായത് പെട്രോളിൻ്റെ എന്താണ് അങ്ങനെയുള്ള കാർബൺ എമിഷൻ വഴിയുള്ള പൊല്യൂഷനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്തിലേക്ക് മാറ്റി? ഇലക്ട്രോണിക് വെഹിക്കിൾസിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രീൻ ലോജിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇസ് കൺസിഡേർഡ് കോമ്പറ്റബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സായിട്ടാണ്, ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ ആൻ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിലൂടെ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ, പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് പാക്കേജിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ബെനിഫിഷ്യൽ ആണ്. ദെൻ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് കൂടുതൽ യൂസ് ചെയ്യാം അല്ലേ. നമ്മളുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വാട്ടർ കൂടുതൽ, വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇലക്ട്രോണിക് വെഹിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സുകൾ ക്യാരി ഔട്ട് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രീൻ ലോജിസ്റ്റിക് സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ദ അൺസർട്ടൈൻ എക്കണോമിക് കണ്ടീഷൻസ് ഹാവ് ഏർജ്ഡ് ദ പ്ലെയേഴ്സ് ഓഫ് ദ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രി ടു rethink their strategies and prioritize long-term sustainability as the main focus area. Following are the major strategies used in green logistics. അപ്പോൾ താഴെ പറയുന്നതാണ് ഗ്രീൻ ലോജിസ്റ്റിക്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വരുന്നതാണ് എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്. ഇംപ്രൂവ്ഡ് ലോജിസ്റ്റിക് സ്ട്രാറ്റജീസ് ലൈക്ക് എഫിഷ്യൻറ്റ് റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് വെഹിക്കിൾസ് എൻഷുറിംഗ് ഫുൾ ട്രക്ക് ലോഡ്സ്. ദെൻ changes to receiving policies enable optimization of logistics operation efficiently thereby saving fuel and increasing profitability. അപ്പോൾ ഓരോ ട്രക്കുകളും ലോഡ് ചെയ്ത് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ വെഹിക്കിൾസിൽ ഫുള്ള് ലോഡ് ചെയ്യണം. അതായത് കുറച്ച് ലോഡുകൾ ഒരു മൂന്നാല് പ്രാവശ്യം കൊണ്ടുപോകുന്നതിന് നല്ലത് എന്താണ്, ആ ട്രക്ക് ഫുൾ ലോഡാക്കിയിട്ട് ഒരു രണ്ട് പ്രാവശ്യം റൂട്ട് ചെയ്താൽ നമ്മൾക്ക് അത് ഡെസ്റ്റിനേഷനിലേക്ക് എല്ലാ പ്രോഡക്റ്റ്സും എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ എഫക്റ്റീവ് അല്ലേ. അതുപോലെ തന്നെ ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ വെൽ ഡിസൈൻഡ് ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ നോട്ട് ഓൺലി ഹെൽപ്പ് ടു കാറ്റർ
to all these needs but also help in effective utilization of vehicles, which leads to considerable amount of fuel saving, thereby reducing greenhouse gas emission. Then next parayunnathu endanu, വെൽ ഡിസൈൻഡ് ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അതായത് നമ്മളുടെ പ്രോഡക്ട്സ് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് ക്യാരി ചെയ്യാനായിട്ടുള്ള, അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ടുള്ള വെഹിക്കിൾസും, അതുപോലെ തന്നെ ഫ്രൈറ്റ് എന്താ നമ്മൾ കൊണ്ടുപോകുന്ന ക്യാരി ചെയ്യുന്ന വെസൽസിലും ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്യുവൽ സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാനും സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ട്രക്കിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകണം നല്ലത്. എന്താണ്, ഒരു ട്രക്കിൽ തന്നെ ഫുൾ ലോഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു ഒരു നാല് പ്രാവശ്യം റൂട്ട് ചെയ്യേണ്ടതിന് പകരം ഒരു ടു ടൈംസ് റൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ അത് എന്താ ഡെലിവറി ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, നെക്സ്റ്റാണ് ടെക്നോളജി സൊല്യൂഷൻസ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫിഷ്യൻറ്റ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കപ്പിൾഡ് വിത്ത് ടെക്നോളജീസ് അലൗസ് ഓട്ടോമേഷൻ ഓഫ് ദ ലോജിസ്റ്റിക്സ് പ്രോസസ്. ദിസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഓഫർ ഡാറ്റ ആക്യുറസി, റിഡക്ഷൻ ഓഫ് പേപ്പർ വർക്ക്, ഈസി ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ ടൂൾസ്, ദെർബൈ എൻഷുറിങ് ഹയർ ഗ്രീൻ ബെനഫിറ്റ്സ് ഫോർ ലോജിസ്റ്റിക്സ് കമ്പനീസ്. അപ്പോൾ ടെക്നോളജി സൊല്യൂഷൻ, നമ്മൾ സാധാരണ ചെയ്യുന്ന വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, ഫ്രൈറ്റ് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം നമ്മൾ ടെക്നോളജി ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും പേപ്പർ വർക്കുകൾ കുറച്ചുകൊണ്ട് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ടെക്നോളജിക്കലി നമ്മൾക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനും ദെൻ അതർ ടൂൾസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. അതിലൂടെ നമ്മൾക്ക് ഈ പറയുന്ന പേപ്പർ വർക്കുകളും അങ്ങനെയുള്ള കോസ്റ്റുകളും കുറയ്ക്കാം, ഗ്രീൻ ഹൗസ് എമിഷൻസും കുറയ്ക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രോപ്പർ മെത്തോഡിക് മാനേജ്മെൻറ്റ് ഓഫ് റിട്ടേൺഡ് ഗുഡ്സ് ഇസ് എ കീ ഗ്രീൻ ഇനീഷ്യേറ്റീവ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. ഡാമേജ്ഡ് ആൻഡ് അൺവാണ്ടഡ് പ്രോഡക്ട്സ് ക്യാൻ ബി റിപ്പയർഡ് ആൻഡ് റീസ്റ്റോർഡ് ടു ദയർ ഒറിജിനൽ ഫോം ആൻഡ് പ്ലേസ്ഡ് ബാക്ക് ഇൻ ദ മാർക്കറ്റ് ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ എൻവയോൺമെൻറ്റൽ കോസസ്. ദെൻ അപ്പോൾ റിവേഴ്സ് ലോജിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡാമേജ്ഡ് ആയിട്ടുള്ളതും അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾക്ക് എന്താണ് റീയൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വരുന്ന എന്ത് നമ്മൾക്ക് വരുന്ന കോസ്റ്റിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിന് ഈ വേസ്റ്റ് വഴി ഉണ്ടാകുന്ന പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ വേസ്റ്റിനെ റീയൂസ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയാൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡാമേജസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റെഡ്യൂസ്ഡ് പാക്കേജിങ്. ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് കമ്പനീസ് ആർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഫോക്കസ്ഡ് ടു റെഡ്യൂസ്ഡ് പാക്കേജിംഗ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻ ദെയർ എഫേർട്ട് ടു മേക്ക് വെയർ ഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഓപ്പറേഷൻ മോർ കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ അവരുടെ പാക്കേജിങ് ആൻഡ് വെയർ ഹൗസിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സും വെയർ ഹൗസ് കമ്പനീസൊക്കെ എന്ത് ചെയ്തു, അവരുടെ പാക്കേജിങ്ങിലും അതുപോലെ തന്നെ പാക്കേജിങ്ങിന് വരുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സുകൾ, തെർമോകോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകളിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് കുറയ്ക്കാനായിട്ട് എന്താണുള്ള പ്രോസസ്സുകൾ ചെയ്തു. യൂസേജ് ഓഫ് റീയൂസബിൾ ഓർ റീസൈക്ലബിൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡ്ബോർഡ്സ് ഓർ വുഡ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദർ കാർബൺ പ്രൊഡക്ഷൻ എമൗണ്ട് ആൻഡ് മേക്ക് ദം മോർ എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ കാർഡ്ബോർഡുകളും അതുപോലെ തന്നെ വുഡൻ ഐറ്റംസൊക്കെ നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് പകരം വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സും വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ട് പാക്കേജിങ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് ഓക്കെ അതിനെ റീയൂസ് ചെയ്ത് പാക്കേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടും കോസ്റ്റ് കുറയ്ക്കാനും അവർക്ക് സാധിക്കും. നെക്സ്റ്റാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് ഡാമേജ് അനാലിസിസ്. പ്രോസസ്സസ് ലൈക്ക് പീരിയോഡിക്കൽ ഫീറ്റ് മെയിൻ്റനൻസ് ആൻഡ് ഇൻക്രീസ്ഡ് ഡ്രൈവർ ട്രെയിനിങ് ഇംപ്രൂവ്സ് ദ വെഹിക്കിൾസ് കോസ്റ്റ് എഫക്റ്റീവ് ബൈ ഇൻക്രീസിംഗ് ദെയർ ഫ്യുവൽ എഫിഷ്യൻസി. അറ്റ് ദ സെയിം ടൈം എ സ്പെഷ്യൽ വാച്ച് ഓൺ ദ ഡിമാൻഡ് ഫോക്കാസ്റ്റ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് അൺസെയിലബിൾ പ്രോഡക്ട്സ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് കറക്റ്റായിട്ട് ഡ്രൈവർ ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ട് ഡ്രൈവേഴ്സിന് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യുവൽ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം അവരുടെ ഡിമാൻഡ് ഫോക്കാസ്റ്റ്, അതായത് നെക്സ്റ്റ് ഒരു സീസണിൽ നമ്മൾക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് കറക്റ്റായിട്ട് ഫോക്കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ വരുന്ന നമ്മളുടെ ഓവർ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനും അൺസെയിലബിളായിട്ട് സെയില് ഇല്ലാതെ നമ്മളുടെ വെയർ ഹൗസിലിരിക്കുന്ന ആ പ്രൊഡക്ട്സിൻ്റെ നമ്പർ കുറച്ചുകൊണ്ട് അതിൽ വരുന്ന നമ്മുടെ അതിന് വരുന്ന ഡാമേജിലുണ്ടാകുന്ന കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു.
This can be easily achieved by implementing an efficient warehouse management system which has integrated demand forecasting software. അപ്പോൾ ഇതെന്തിലൂടെ സാധ്യമാവും? എഫിഷ്യൻറ്റ് വെയർഹൗസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് സോഫ്റ്റ്വെയറും കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഇതിലൂടെ കോസ്റ്റ് കുറയ്ക്കാനും കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വെയർഹൗസിൽ വരുന്ന സ്റ്റോക്കുകളെ അൺസെയിലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. This not only impacts the economic scenario positively but also provides environmental benefits by reducing wastage. Appo wastage korachukonde namalku environment ineyum adu pole thanne company ide cost ineyum korakkan sadhikkum. Ithrayum karyangalana idil include cheyidittullathu. Thank you.